നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊടുമ്പിരി കൊണ്ട വിവാദങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തലയൂരാനാണ് ഇ പി ജയരാജൻ ശ്രമിക്കുന്നത്. ആദ്യം ബി ജെ പിയുടെ പ്രഭാരി പ്രകാശ് ജാവ്ഡേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് വലിയ ഒരു വിവാദ കൊടുങ്കാറ്റായിരുന്നു. പിന്നാലെ ആത്മകഥയിൽ വെന്തുരുകി ഇ പി. എന്നാൽ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഇ പിയുടെ വായിലെ പിരിവെട്ടിച്ച് ദാ ശോഭാ സുരേന്ദ്രൻ വീണ്ടും രംഗത്തേക്ക്. സി പി എമ്മിൽ നിന്ന് ഇനിയും നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുമെന്നും തെക്കൻ കേരളത്തിൽ നിന്നും ഉന്നതനായ നേതാവിന്റെ മകൻ പാർട്ടിയിലേക്ക് വരാൻ തന്നോട് ചർച്ച നടത്തിയെന്നും ഇപ്പോൾ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ ഇ പി ജയരാജന് നല്ല ഒന്നാം തരം അടി കൊടുത്തുകൊണ്ടുള്ള പ്രസ്താവനകളാണ് ശോഭ നടത്തിയിരിക്കുന്നത്. പാർട്ടിയിലേക്ക് വരുന്നതിനായി നിരവധി ആളുകൾ തയ്യാറായിരിക്കുകയാണെന്നും ഇവർ പറയുന്നുണ്ട്. ആര് വന്നാലും സ്വീകരിക്കുക എന്നതാണ് പാർട്ടിയുടെ നയം. കണ്ണൂരിലെ മണ്ണ് 300-ലേറെ ബലിദാനികളുള്ളതാണ്. സി പി എം ആണ് ഇവരെയൊക്കെ സൃഷ്ടിച്ചത്. ചെങ്കൊടി പിടിച്ച ആര് വന്നാലും പൊളിച്ചടുക്കി കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഇത് ശോഭാ സുരേന്ദ്രന്റെ മിടുക്കല്ല. താൻ പിടിച്ച താമര ചിഹ്നമുള്ള കൊടി കണ്ടാണ് മറ്റുള്ള പാർട്ടികളിൽ നിന്നും ആളുകൾ വരുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു. ഇത് നേരിട്ട് ചെന്ന് കൊള്ളുന്നത് ഇ പി ജയരാജനിട്ടാണ്. കാരണം ഇ പി ജയരാജനാണല്ലോ ആദ്യം ബി ജെ പിയിലേക്ക് ചാടാൻ ചർച്ചകൾ നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ മുൻപ് പറഞ്ഞത്. പ്രകാശ് ജാവ്ദേക്കറുമായി അങ്ങനെ വെറുതെ ഒരു കൂടിക്കാഴ്ച നടത്തിയതല്ല എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ശോഭ അന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മറ്റൊരു പ്രസ്താവന, ഇ പി ജയരാജനൊപ്പം സി പി എമ്മിൽ നിന്ന് വലിയൊരു വിഭാഗം ബി ജെ പിയിലേക്ക് എത്തും എന്നതായിരുന്നു. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ വീണ്ടും പറയുന്നു, സി പി എമ്മിൽ നിന്ന് ഒരു കൂട്ടർ ബി ജെ പിയിലേക്ക് എത്താൻ പോകുന്നുവെന്ന്. അപ്പോൾ ചരട് വലിച്ചത് ഇ പി ജയരാജനാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. താൻ നിലവാരമില്ലാത്തയാളാണെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത്. പാർട്ടിയിൽ ചേരാനായി പിന്നെ എന്തിനാണ് ഹോട്ടൽ മുറിയിലെ 109-ാം മുറിയിൽ താനുമായി ചർച്ച നടത്താൻ ഇ പി ജയരാജൻ വന്നതെന്ന് വ്യക്തമാക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചിട്ടുണ്ട്. സി പി എമ്മിന്റെ കോട്ടയായ വയലാറിലും പുന്നപ്രയിലും താമര ചിഹ്നത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ പതിഞ്ഞത്. ആലപ്പുഴയിൽ നിന്നും ഇപ്പോൾ വന്ന ഒരു നേതാവ് മാത്രമല്ല സി പി എമ്മിൽ നിന്നും ഒഴുക്കുണ്ടാകുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കൂത്തുപറമ്പ് ഉൾപ്പെടെ കണ്ണൂരിലെ ഒരു മണ്ഡലവും പാർട്ടിക്ക് ബാലികേറാമലയല്ല. വെറും 2% വോട്ടുള്ള ത്രിപുരയിൽ അധികാരം പിടിക്കാമെങ്കിൽ 20% വോട്ടുയർത്തിയ കേരളത്തിലും അത് സാധ്യമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടെ 23 MLA ബി ജെ പിയുടെ പ്രതിനിധികളായി കേരള നിയമസഭയിൽ ഉണ്ടാകുമെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു. ശോഭാ സുരേന്ദ്രൻ ഇത് ഇത്ര കോൺഫിഡന്റ് ആയിട്ട് എങ്ങനെ പറയുന്നു? എന്തെങ്കിലും ഒരു ചരടുവലി നടത്തിയിട്ടുണ്ടോ? ആരെങ്കിലും സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറാനായി നിൽക്കുന്നുണ്ടോ തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതിരോധ ഘട്ടത്തിലാണ്. ആലപ്പുഴയിലും തിരുവനന്തപുരത്തും കൊല്ലത്തുമെല്ലാം പാർട്ടിയിൽ കൂട്ടയടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരും പിണങ്ങിപ്പിരിഞ്ഞു പോകാൻ തയ്യാറായി നിൽക്കുന്നു. ഇതുമാത്രമല്ല, ജി സുധാകരൻ പാർട്ടിയിൽ വലിയ ഉടക്കിട്ട് നിൽക്കുകയാണ്. അങ്ങനെ സി പി എമ്മിന്റെ ഉന്നതരെല്ലാം ബി ജെ പിയിലേക്ക് ചേക്കേറും എന്ന തരത്തിലാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ബി ജെ പി നേതൃത്വം തിരക്ക് കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ഇ പി ജയരാജൻ ബി ജെ പിയിൽ എത്തിയനെ എന്നാണ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണനും പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവരെല്ലാം തറപ്പിച്ചു പറയുകയാണ് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചാടാൻ വേണ്ടി എല്ലാ നീക്കവും നടത്തിയെന്ന്. ഇതോടെ ഇ പി ജയരാജൻ വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ പാർട്ടിയിൽ ഒരു വിഭാഗം ഇ പിക്കെതിരായി നിൽക്കുകയാണ്. അതിന്റെ കൂടെയാണ് ബി ജെ പിയുമായി ചേരാൻ ചർച്ച നടത്തിയെന്നുള്ള വിവാദം വീണ്ടും കുത്തിപ്പൊങ്ങി വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.